ഇനി നമ്മളേവരും കാത്തിരിക്കുന്ന സദാവ് കിഷോറിന്റെ മറുപടി പ്രസംഗമാണ്. അദ്ദേഹം പറയാനുള്ളത് നമ്മളോടൊക്കെ പല ഘട്ടങ്ങളിലായി പറഞ്ഞെങ്കിലും ഇങ്ങനൊരു വേദിയിൽ അദ്ദേഹം ഒരുപക്ഷെ നമ്മുടെ ഒരു മൈക്കിന്റെ മുമ്പിൽ ലോ കോർണേഷൻ ഓഫ് അസോസിയേഷന്റെ പ്രവർത്തകരെയും കുടുംബാംഗങ്ങളെയും ഒരുമിച്ച് കാണാൻ പറ്റുന്ന അപൂർവ അവസരങ്ങൾ ഒന്നായിരിക്കാം. അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. മറുപടി പ്രസംഗത്തിനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. എല്ലാ നേതാക്കന്മാരെ ഞാൻ സ്നേഹിക്കുന്ന അതിനവിടെ അതിനുപരി എന്നെ സ്നേഹിക്കുന്ന സഹാക്കളെ, ആദ്യമായിട്ട് എന്റെയും എന്റെ കുടുംബത്തിന്റെയും നന്ദി, ഈ സ്നേഹം എനിക്ക് തന്ന ഈ സ്നേഹാദരവിന് ഞാൻ ആദ്യം പറഞ്ഞുകൊള്ളട്ടെ. തമിഴ് കവി വൈരമുത്ത് ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു മരം സ്വയം വളരാറില്ല, അഥവാ ആ മരം വളർന്നു എന്ന് തോന്നിയാൽ അത് മരത്തിന്റെ വിവരക്കേടാണ്. ആ മരം നിന്ന മണ്ണിന്റെ വളക്കൂറ്, ആ മരത്തിൽ ചുവടിൽ ഒഴിക്കുന്ന വെള്ളം, ആ മരത്തിന്റെ ചുവടിൽ ഇട്ട വളം, അത് അനുസരിച്ചാണ് ആ മരം വളർന്നത്. ഞാൻ വേലാറസ എന്ന വളക്കൂറിലാണ് എന്നെ ഞാൻ ഉണ്ടായത്. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും നല്ലൊരു നേതാവ് ആവാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും നല്ലൊരു സെന്റ് ഓഫ് കിട്ടിയത്. ഒരു പൂമാലയ്ക്ക് അതിന് സൗന്ദര്യവും മണവും ചന്തവും ഉണ്ടാകുന്നത് അതിന്റെ പൂക്കളാണ്, നാറിനല്ല. ഞാൻ വെറും ഒരു നാരാണ്, നിങ്ങളാണ് പൂക്കൾ, നിങ്ങളാണ് എനിക്ക് സൗന്ദര്യവും പ്രകൽഭവും പ്രേമസും മണവും ഉണ്ടാക്കി തന്നത്. അതിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. ഈ സംഘടന ഇല്ലെങ്കിൽ എനിക്ക് ബിംബമില്ല. ഈ സംഘടനയാണ് എനിക്ക് ബിംബം ഉണ്ടാക്കി തന്നത്. അല്ലാതെ എന്റെ വ്യക്തിക്ക് ഒരു ഇവിടെ ഒരു ഇമ്പോർട്ടൻസ്, ഒരു പ്രശസ്തി ഇല്ല. സംഘടന ഇല്ലെങ്കിൽ ഒന്നുമില്ല. സംഘടനയാണ് എനിക്ക് നേടിത്തന്നത്. ഒരിക്കൽ കൂടി പറയാം, ഞാൻ ഇന്ന് റിട്ടയർഡാവുന്നു. ഈ ഇവിടെ ടൈറ്റസ് കോഷിന് ഡി ആർ എമ്മിനെതിരായിട്ട് നമ്മൾ സമരം ചെയ്തപ്പോൾ എന്നെയും റോളിയും ശോമനയും നോക്കി പറഞ്ഞു, ഞാൻ സി ഒ എം സെക്രട്ടറിയേറ്റ് വരും, അന്ന് നിന്നെ കണ്ടോളാനാ പറഞ്ഞു. മിസ്റ്റർ സ്റ്റേറ്റസ് കോഷി എന്റെ സംഘടന എന്നെ പ്രൊട്ടക്ട് ചെയ്തു. ഇന്ന് ഞാൻ സൂപ്പർ അനേഷനാണ് എന്ന് ധൈര്യപൂർവ്വം പറയാൻ പറ്റിയത് എന്റെ സംഘടന എനിക്ക് പുറകിലുള്ളതുകൊണ്ട്. ഞാൻ ഈയോടെ ഇരിക്കുമ്പോൾ ഞാൻ അത് സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. ഞാൻ തൊട്ടടുത്തുള്ള കന്യാകുമരി ജില്ലയിൽ ഒരു മലയാളി കുടുംബത്തിൽ ജനിച്ചതാ. ഡിപ്ലോമ പഠിക്കാൻ ട്രിവാൻഡ്രത്ത് വന്നു. അന്ന് എസ് എഫ് ഐയും കെ എസ് സിയും കോളേജിലുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ അത് ഇല്ല. അപ്പോഴാണ് ചോദിച്ചത്, എന്താ എസ് എഫ് ഐ, എന്താ കെ എസ് സിയും? ആ അതോ വിദ്യാർത്ഥി സംഘടനയാണ്. എനിക്ക് രണ്ടിലും താല്പര്യമില്ലായിരുന്നു. 81 കാലഘട്ടത്തിൽ ഡിപ്ലോമ പഠിക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളി സമരം നടക്കുന്ന കാലഘട്ടമായിരുന്നു. ഞാൻ ആ എനിക്ക് തൊഴിലാളി സമരത്തിന്റെ മുകളിൽ വളരെ പുച്ഛമായിരുന്നു. അങ്ങനെയാണ് റെയിൽവേയിൽ കയറിയപ്പോൾ, അവിടെ പോയപ്പോൾ അടിമകൾ അവിടെ മോശമായിരുന്നു റണ്ണി സ്റ്റാഫ്. കാരണം 1981 സമരം കഴിഞ്ഞ ALRS പൊളിഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഞങ്ങൾ 48 ഈറോഡ്, പാലക്കാട് ഡിവിഷൻ, മദ്രാസ് ഡിവിഷൻ, മദ ഡിവിഷൻ തിരുച്ചിറപ്പള്ളിയിൽ പോകുമ്പോൾ അവിടെ ലീവ് വാങ്ങണമെങ്കിൽ CA റൂമിൽ പൊളിഞ്ഞ് ചെരുപ്പടിക്കണം. ജീവനക്കാരൻ ചെമ്മീൻ പോലെ വളഞ്ഞു നിന്നാലേ ലീവ് കൊടുക്കുള്ളൂ. അതിൽ നിന്ന് മുതിർന്നു നിൽക്കാനുള്ള ഈ പവർ എനിക്ക് തന്നത് നമുക്ക് തന്ന ഈ സംഘടനയാണ്. ഈറോഡിൽ നിന്ന് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ബോളാപ്പട്ടയിൽ എന്നെങ്കിലും എപ്പോഴെങ്കിലും എത്തുമായിരുന്നു. ഇന്ന് 10 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് റോഡിൽ കൊടുക്കാനുള്ള അധികാരം നമുക്ക് തന്നത് ഈ സംഘടനയാണ്. ബാത്റൂം ഡോർ ഉണ്ടാകാറില്ല. റണ്ണി റൂം ബാത്റൂം ഡോർ ഉണ്ടാകാറില്ല. കുടിക്കുന്ന വെള്ളവും ഒരേ ടാപ്പിൽ നിന്ന് എടുക്കുന്നതിന് ഇന്ന് നമുക്ക് ഫിൽറ്റർ കിട്ടിയിട്ടുണ്ട്, AC കിട്ടിയിട്ടുണ്ട്, ബാക്ക് റെസ്റ്റ്. ഞാൻ ഡീസൽ റെസ്റ്റിന്റെ LPG ആയിരിക്കുമ്പോൾ തക്കാളിപ്പെട്ടിയുടെ മുകളിലും ഇരുന്ന വണ്ടി ഓടിച്ചത്, ഇന്ന് ബാക്ക് റെസ്റ്റിൽ ഇരുന്ന് ഞാൻ വണ്ടി ഓടിക്കുന്നു. നേടിയത് കുറേ എണ്ണം. എന്റെ ബാച്ച് ഓഫീസറായിട്ട് റിട്ടയർഡ് ആയിട്ടുണ്ട്. എന്റെ ബാച്ചിൽ എനിക്കും അദ്ദേഹം തമ്മിൽ 20,000 രൂപ DCPay ഡിഫറൻസ് ഉണ്ട്. കാരണം എനിക്ക് ഈ നേടിത്തന്നത് എന്റെ സംഘടനയാണ്. 30% 50% പേയ്മെന്റ് ഉള്ളതാണ് എനിക്ക്. ഈ ശമ്പളം 20,000 എന്റെ ഓഫീസർ വരെ എനിക്ക് കൂടുതൽ ശമ്പളം കിട്ടാൻ കാരണം, എന്റെ ഓഫീസറുടെ കൂടുതൽ എനിക്ക് പെൻഷൻ കിട്ടാൻ കാരണം ഈ സംഘടനയാണ് നേടിയത്. ഞാൻ ഇന്ന് പടിയിറങ്ങുമ്പോൾ, ഞാൻ ഇന്ന കാലത്തിൽ നിന്ന് എത്രയോ നേട്ടം നേടിയിട്ടാണ് ഞാൻ പടിയിറങ്ങുന്നത്. ചാരിതത്വം ഉണ്ട്, സന്തോഷമുണ്ട്. എനിക്ക് നിങ്ങൾക്ക് ഒരു അഭ്യർത്ഥനയുള്ളൂ. KS മണിയും എൽമണിയും സൗന്ദരപാണ്ഡ്യനാണ് എന്റെ ഗുരുനാഥന്മാർ. അവരെയാണ് നമുക്ക് നേടിത്തന്നത്. ഞങ്ങളത്
സൂക്ഷിക്കുകയായിരുന്നു. നിങ്ങൾ ഇത് സൂക്ഷിക്കണം മാത്രമല്ല, പുതിയ പുതിയ ലോകത്തിന്റെ മാറ്റങ്ങൾ അനുസരിച്ച് നമ്മൾ പുതിയ പുതിയ അവകാശത്തിൽ മുന്നോട്ട് പോകണം. 10 മണിക്കൂറിന് 8 മണിക്കൂറും 8 മണിക്കൂറിന് 6 മണിക്കൂറേക്ക് നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ പോകണം. എല്ലാ ജീവനക്കാർ നമ്മളെ കൂടെ ഉണ്ട്. അവരാവശ്യത്തിന് വേണ്ടി നമ്മൾ പുരുഷ ജീവനക്കാർ ഫൈറ്റ് ചെയ്യണം. കൂടുതൽ നേർപ്പിക്കുന്നില്ല, സമയം പോയിക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞ ഇഷ്ടം പോലെ പറയാം, നിങ്ങൾക്കറിയാം. എന്തായാലും ഈ സ്നേഹാദരവ് എനിക്ക് അർഹതപ്പെടുന്നുണ്ട്. ഇതിന്റെ എല്ലാ കാരണക്കാരും എന്റെ സംഘടനയാണ്. ആ സംഘടനയാണ് എനിക്ക് വാങ്ങിച്ചിരുന്നത്. സംഘടനയാണ് എന്നെ ബ്രഷ് ചെയ്തത്. ഞാൻ പാലക്കാട് ഡിവിഷനിലാണ് അപ്പോയിന്റ്മെന്റ് നടന്നത്. അവിടെ നിന്ന് എന്റെ തറവാട് പാലക്കാട് ഡിവിഷനാണ്, തറവാട് മറക്കാൻ പാടില്ല. അവിടെ നിന്ന് നേതാക്കന്മാർ ഇല്ലായിരുന്നു. ഹരിശ്രീ പഠിച്ച സംഘടനയ്ക്ക് അവിടെ വേണ്ടി അവിടെ വെച്ചായിരുന്നു. തിരിച്ച് ഞാൻ തുവാൻ ഡിവിഷനിൽ വന്നു. ഒരു മണ്ണിൽ നിന്ന് വേറൊരു മണ്ണിലേക്ക് പോകുമ്പോൾ ആ മരം നന്നാവാറല്ല. ഞാൻ നാഗോവിൽ ജോയിൻ ചെയ്ത് കൊല്ലം ഫസ്റ്റ് ജി ബിയിൽ തന്നെ എന്നെ ഡിവിഷൻ പ്രസിഡന്റായിട്ട് ഈ ഡിവിഷൻ തിരഞ്ഞെടുത്തു. 2 പ്രാവശ്യം ഈ ഡിവിഷൻ എന്നെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. എന്നെ 2 കൈകളുണ്ട് സ്വീകരിച്ച തുവാൻ ഡിവിഷൻ. കറവാടി നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ എന്നെ കൈകൊണ്ട് സ്വീകരിച്ചു. ഇത്ര ഉന്നത പദവിയിലേക്ക് എന്നെ അയച്ചു. അതുകൊണ്ട് എനിക്ക് പാലക്കാട് ഡിവിഷന്റെ മുകളിലും തുവാൻ ഡിവിഷനുള്ള എനിക്ക് വളരെ നന്ദിയും ആദരവും ഉണ്ട്. എന്നെല്ലാം ഇത്രയാക്കിയ നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞു. എന്റെ കുടുംബത്തിന്റെയും എന്റെ ബന്ധുക്കളെയും എന്റെ എല്ലാവരെയും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വിട പറയുന്നു. അവസാനം നിങ്ങളത്തോട് ചോദ്യമുണ്ട്. എന്റെ കിഷോറേട്ട ഇനി നമ്മളെ കൂടെ ഉണ്ടാവുമോ? ഞാൻ ബൈത്തലേസ സമരം കഴിഞ്ഞ് ആവടി സ്കൂളിലെ ട്രെയിനിങ് പോയപ്പോൾ അവിടെ മലയാളി പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹം ഈ സമരത്തിനെ പറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞു, വർഗീസ് സമരത്തിനുണ്ടായിരുന്നു, ഞാൻ ലീഡ് ചെയ്തു. അപ്പൊ താങ്കളുടെ പൊസിഷൻ എന്താണ്? ഞാൻ എന്റെ പോർട്ട്ഫോളിയോ ആണെന്ന് പറഞ്ഞു. അന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അതിന് പറഞ്ഞ ആൻസറാണ് നിങ്ങൾക്കുള്ളത്. ആൻസർ എന്താ? ചോദ്യം, കിഷോർ ഇനിയും സംഘടനയിൽ വർക്ക് ചെയ്യാൻ തയ്യാറാണോ ചോദിച്ചു. അതിന് പറഞ്ഞ മറുപടി ഒരിക്കൽ കൂടെ ഞാൻ ഇവിടെ ആവർത്തിക്കുന്നു. എന്റെ അണികൾ, എന്റെ മെമ്പേഴ്സ്, എന്റെ കോൺഗ്രസ് എന്നെ ആഗ്രഹിച്ചാൽ എന്റെ മരണം വരെ ഞാൻ ഒരു ഏലാസക്കാരനായിരിക്കും. Thank you.